നിങ്ങളുടെ വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ, വയനാട് പേരിയ ചേപ്പാരം കോളനിയിൽ പോലീസും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ. രണ്ട് മാവോയിസ്റ്റുകൾ കസ്റ്റഡിയിൽ, രക്ഷപ്പെട്ട രണ്ടുപേർക്കായി തിരച്ചിൽ തുടരുകയാണ്. വിശദാംശങ്ങളുമായി ഇപ്പോൾ സി വി ഷിബു ചേരുന്നുണ്ട് വയനാട് നിന്ന്. ഷിബു, ഈ ഏറ്റുമുട്ടലിൽ രക്ഷപ്പെട്ട രണ്ടുപേർക്കായി തിരച്ചിൽ തുടരുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ തന്നെ ഒരാൾക്ക് വെടി ഏറ്റിട്ടുണ്ട് എന്നൊരു സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ പിടിയിലായവര് ചോദ്യം ചെയ്യുന്ന നടപടി തുടരുകയാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനുസില സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് മാവോയിസ്റ്റുകൾ ഓടി രക്ഷപ്പെടുകയും രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിലാവുകയും ചെയ്തതായാണ് ഇപ്പോൾ പ്രാദേശികമായി ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതനുസരിച്ച് ഓടി രക്ഷപ്പെട്ട രണ്ടുപേരിൽ ഒരാൾക്ക് വെടിയേറ്റിട്ടുണ്ടെന്നും പരിക്കുണ്ട് എന്നുമാണ് അറിയുന്നത്. എന്നാൽ അവർ മാനന്തവാടിയിലോ പരിസര പ്രദേശങ്ങളിൽ എവിടെയും ചികിത്സയ്ക്ക് എത്തിയതായി വിവരമില്ല. മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുമെന്ന് ഇന്നലെ രാത്രി പറഞ്ഞെങ്കിലും ഇന്ന് രാവിലെ വരെ ഇതുവരെയും ചികിത്സക്കാരും എത്തിയിട്ടില്ല. ഇന്നലെ രാത്രിയാണ് അനീഷ് എന്ന് പറയുന്ന, ചപ്പാരത്തെ അനീഷ് എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും ചാർജ് ചെയ്യുന്നതിന് വേണ്ടി മാവോയിസ്റ്റുകൾ എത്തിയത്. ഈ സമയത്തിന് തൊട്ട് മുമ്പായി പോലീസ് ഇവിടെ സാധാരണ നടത്തുന്നത് പോലെയുള്ള പരിശോധന, അതായത് കോമ്പിംഗ് നടത്തുന്നുണ്ടായിരുന്നു. തണ്ടർബോൾട്ടും പോലീസും ചേർന്ന് കോമ്പിംഗ് നടത്തി മടങ്ങാൻ ഒരുങ്ങവെയാണ് ഇങ്ങനെ മാവോയിസ്റ്റുകൾ എത്തിയതായി വിവരം ലഭിച്ചത്. തുടർന്ന് കൂടുതൽ പോലീസും തണ്ടർബോൾട്ട് സേനാംഗങ്ങളും അവിടേക്ക് എത്തുകയും ഇവിടെ തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നതിനിടെയാണ് വെടിവെയ്പ് ഉണ്ടായതെന്നാണ് അറിയുന്നത്. അനീഷിന്റെ വീടിന് വെടിയേറ്റ പാടുകളുണ്ട്. അനീഷ് ആ സമയം അനീഷ് വീട്ടിലുണ്ടായിരുന്നു. തുടർന്ന് പിന്നെ അനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിവരങ്ങൾ ചോദ്യം ചെയ്യുന്നതായാണ് ഇപ്പോൾ ഉള്ളത്. അനീഷുമായും ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അതേസമയം രണ്ട് മാവോയിസ്റ്റുകളെ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുകയും അവരെ ചോദ്യം ചെയ്തു വരുന്നതായും വിവരമുണ്ട്. ഇന്ന് 9 മണിക്ക് ശേഷം ഔദ്യോഗികമായി പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത് സംബന്ധിച്ചൊരു വിശദീകരണം ഉണ്ടാകും. അതുവരെ പ്രതികരണം ഉണ്ടാവില്ലെന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ വെച്ച് ഒരു മാവോയിസ്റ്റുകൾക്ക് സഹായം ചെയ്യുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് വരുന്നതിനിടെയാണ് പേരിയയിൽ നിന്ന് പേരിയയിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഉള്ളതായി പോലീസിന് വിവരം ലഭിച്ചതെന്നാണ് അറിയുന്നത്. ഇതിനെ തുടർന്നാണ് കൂടുതൽ പോലീസ് സേനാംഗങ്ങൾ പേരിയയിൽ പരിശോധന നടത്തിയത്. ഇത് തവിഞ്ഞാൽ പഞ്ചായത്തിൽപ്പെട്ട പ്രദേശമാണ്. കണ്ണൂർ ജില്ലയിലും വനാതിർത്തിയുമായി പങ്കിടുന്ന ഒരു പ്രദേശം കൂടിയാണിത്. വലിയൊരു വനമേഖല കൂടിയാണ് പേരിയ കുഞ്ഞം. ഒരു ജീൻപൂൾ മേഖലയാണ്. ഇവിടെ കഴിഞ്ഞ കുറെ കാലങ്ങളായി മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ട്. തവിഞ്ഞാൽ പഞ്ചായത്തിൽ തന്നെ പെട്ട കമ്പമലയിലായിരുന്നു കഴിഞ്ഞ 2-3 മാസങ്ങളായി മാവോയിസ്റ്റുകളുടെ കൂടുതൽ സാന്നിധ്യം ഉണ്ടായിരുന്നത്. ഇത് ഈ ഘോരവനങ്ങൾക്കുള്ളിൽ മാവോയിസ്റ്റുകൾ പോവുകയും ആഴ്ചകൾക്കിടയിൽ ഇടവേളകളിൽ വീടുകളിൽ എത്തുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതുകൊണ്ട് ഹെലികോപ്റ്റർ വരെ ഉപയോഗിച്ചുള്ള പരിശോധന പോലീസ് നടത്തിയെങ്കിലും ഇതുവരെ നേരിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതേസമയം ജനങ്ങളുമായി ഇടപഴകുന്നുണ്ടായിരുന്നു. പോസ്റ്റർ ഒട്ടിക്കാനും മറ്റും നാട്ടിലെത്തുന്നുണ്ടായിരുന്നു. അരിയും ഭക്ഷണ സാധനങ്ങളും വാങ്ങാനായി നാട്ടിലെത്തുന്നുണ്ടായിരുന്നു. പ്രദേശവാസികളുമായും ഇവർ സംവദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഈ വിവരങ്ങളെല്ലാം പോലീസിന് ലഭിച്ചതിനാൽ തന്നെ കൂടുതൽ പോലീസ് സേനയെ ഇവിടേക്ക് വിന്യസിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇന്നലെ കോമ്പിംഗ് നടത്തുകയും കോമ്പിങ്ങിന് ശേഷം മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും അതിനുശേഷം ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും രണ്ടുപേർ രക്ഷപ്പെടുകയും രണ്ടുപേർ കസ്റ്റഡിയിലാവുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ ഇതിന്റെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള വാർത്തകൾ നമുക്ക് പുറത്തുവിടാൻ കഴിയും എന്നാണ് അനുസില പ്രതീക്ഷിക്കുന്നത്. ഷിബു, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും അതോടൊപ്പം തന്നെ രണ്ടുപേർ രക്ഷപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ നിലവിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളായിരിക്കില്ല വയനാടിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്? കഴിഞ്ഞ 2-3 മാസങ്ങളായി വയനാട് ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളെല്ലാം, അതായത് തമിഴ്നാടും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയായതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ നിന്നെത്തുന്ന വാഹന പരിശോധന ഒരു ഭാഗത്തുണ്ടായിരുന്നു. വനങ്ങൾക്കുള്ളിലുള്ള, വനത്തിനുള്ളിലുള്ള പരിശോധന ഉണ്ടായിരുന്നു. വനാതിർത്തികളിലുള്ള പരിശോധന ഉണ്ടായിരുന്നു. ഇതെല്ലാം പോലീസ് തുടരുന്നുണ്ടായിരുന്നു. തണ്ടർബോൾട്ടിന്റെയും ജില്ലാ പോലീസ് മേധാവി പതംഗ് സിംഗിന്റെയും നേതൃത്വത്തിൽ ഉത്തരമേഖല ഐജി നിരീക്ഷണം നടത്തിക്കൊണ്ട് ഇതിനെ സംബന്ധിച്ച പരിശോധനകളെല്ലാം നടന്നു വരുന്നുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തന്നെയും പരിശോധന നടക്കുന്നത്. ഇനി ഇവർ കസ്റ്റഡിയിലായ സാഹചര്യത്തിൽ, മറ്റു രണ്ടുപേർ ഒളിവിൽ പോയ സാഹചര്യത്തിൽ ഈ ഭാഗങ്ങളിൽ കൂടുതൽ ഒരു സുരക്ഷയും അതുപോലെ തന്നെ പരിശോധനയും ഉണ്ടാകും എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. കൂടുതൽ പോലീസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ശരി, വ്യക്തമാണ് ഷിബു. വയനാട് പേരിയ ചേപ്പാരം കോളനിയിൽ പോലീസും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ. രണ്ട് മാവോയിസ്റ്റുകൾ കസ്റ്റഡിയിൽ. അതേസമയം രക്ഷപ്പെട്ട രണ്ടുപേർക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇതിൽ ഒരാൾക്ക് വെടിയേറ്റെന്നൊരു സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടിയായിരുന്നു ഇത്തരത്തിലൊരു വെടിവെപ്പ് വയനാട് പേരിയയിൽ ഉണ്ടായത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സി വി ഷിബു.